മനസ്സിലായോ കുഞ്ഞെ? നമസ്തേ, വേദനയൊക്കെ എങ്ങനെയുണ്ട്? മാറി വരുന്നു കൂട്ട. കുട്ടനാ? നല്ല ഏട്ടാ, എല്ലാവരും ഉണ്ടല്ലോ. ഞാനേ നമ്മുടെ കുട്ടൻ മെസ്സേജ്. ആ കുട്ടൻ 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 എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, രണ്ടു ദിവസത്തിനകം വണ്ടി എടുക്കാം. അച്ഛനോടെ? അച്ഛനൊന്ന് പുറത്തുപോയി. ഞങ്ങൾ വന്നതെന്തിനാന്നറിയും? എടാ വാവി, ഒന്നുകിലും നീ ഞങ്ങൾ പറയുന്ന കേൾക്ക്. ആ മൊബൈൽ അവിടെ വെക്ക്. ഞങ്ങൾ വന്നതെന്തിനാന്നറിയോ? അത്ര പറയാൻ എന്താ ഉള്ളത്? ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്ന് കിടക്കല്ലേ. അപ്പം എന്നെ കാണാനും സൗകര്യം അന്വേഷിക്കാനും ഒക്കെ ആപ്പിള് ഉറഞ്ചൊന്നും കൊണ്ടുവന്നില്ലടാ മനോജ്. എടാ, നിന്റെ ദണ്ണ അറിയാനൊക്കെ കൂടി തന്നെയാ വന്നത്. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. ക്ഷേത്രത്തിലെ ഒരു ചെറിയ പരിപാടി, താഴെ കൂടെ ഒന്ന് സ്വർണം പൂശണം. ഉണ്ണിത്താൻ ചേട്ടന്റെ കാലാവധി ഈ വർഷം കഴിയും. താഴെ കൂടെ ഒന്ന് സ്വർണം പൂശി ഒരാഴ്ച അന്നദാനം നടത്തിയിട്ട് സ്ഥാനം ഒഴിയണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം. നല്ല പരിപാടിയല്ലേ? നല്ല പരിപാടിയൊക്കെ തന്നെ, പക്ഷെ ഇതാണ് ചെറിയ പരിപാടി. ഇതിനൊക്കെ വലിയ ചെലവ് വരില്ലേ? തന്ത്രി എസ്റ്റിമേറ്റ് വന്നു 20 ലക്ഷം. എന്റെ അമ്മ, 20 ലക്ഷം ഇത് ആരെടുത്ത് ചെലവാക്കും? അതിനല്ലേ വാവേ നമ്മളെല്ലാരും കൂടി അങ്ങ് വഹിക്കും. നാട്ടുകാരുടെ ആവശ്യമല്ലേ? നാട്ടുകാരുടെ എന്തോന്ന് ആവശ്യം? ക്ഷേത്രം വേണം, നല്ലതന്നെ. ദൈവത്തിന് എന്തിനാണ് ഈ സ്വർണത്താഴി കൂടും? അതുപോലെ അന്നദാനം, ഏതെങ്കിലും ഒരു പട്ടിണിക്കാരൻ അവിടെ ഒന്ന് ആഹാരം കഴിക്കണത് ഞാൻ കണ്ടിട്ടില്ല. ഈ എ സി കാറിൽ വന്ന തടിയന്മാർക്ക് കൊടുക്കണാണോ ദാനം? നീ എന്താണ് കമ്മ്യൂണിസ്റ്റ്? ആ കാര്യം പറയുമ്പോ അങ്ങനെ പറഞ്ഞോളണം. ഈ 20 ലക്ഷം രൂപയ്ക്ക് ക്ഷേത്രത്തിന്റെ പേരില് എത്ര പാവപ്പെട്ട പിള്ളേരെ കല്യാണം നടത്താം? എടാ, നീ ഡെയിലി ടൗണിൽ പോണല്ലേ, റോഡിന്റെ ഇരുവശം കണ്ടിട്ടുണ്ടാ എത്ര പള്ളികളാണ് അവരെ കെട്ടിപ്പോക്കണത്. അത് 3-4 നില, അതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? അവര് കെട്ടിപ്പോക്കുന്നുണ്ട്, അവരെ പണം ഉണ്ടായിട്ട്. പിന്നെ അറബി നാട്ടിൽ നിന്നും വരുന്നുണ്ടാവും. അല്ലാതെ കഞ്ഞിക്ക് വകയില്ലാത്ത എന്നെ പോലത്തെ ഓട്ടർഷക്കാരനും കൂലിപ്പണിക്കാരും ചേർന്നല്ല വന്നത്. ഞാനൊന്നും പറയാനല്ല, എന്താന്ന് വെച്ചാ എഴുതിക്കൂ. ഇപ്പൊ എന്തിനാടി കത്രിക? നിങ്ങളുടെ ചെവി മുറിക്കാൻ മിണ്ടാതെ കിടന്നോ. നീ പറയും, പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതുങ്ങളെ കേട്ടല്ലേ കൂട്ട്, എഴുതി വെക്ക, കിട്ടുമ്പോ തന്നാ മതി. മനോജ, ഈ കളി നമ്മൾ ചോദിക്കൂട്ടാ, ദേ നല്ല കളിയാവേ. എടാ ചന്ദ്ര, നിനക്ക് ഈ കളിയുടെ പേരെന്താന്നറിയോ? വെല്ലോ തിരിഞ്ഞിട്ടാണോ നീ ഇത് കാണുന്നേ? എടാ, തിരിഞ്ഞില്ലെങ്കിൽ എന്താ, പാകിസ്ഥാനെ കൂടെ അല്ലേ ഈ കളി നമ്മൾ ചോദിക്കും. നീ നോക്കിക്കോ. സത്യം പറ നിനക്ക് എന്റെ പേരറിയോ? അറിയാ. എന്നാ പറടാ ദേവദാസേ. എടാ, നമ്മൾ ഈ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോ ഒരു വെള്ളം കുടിക്കാൻ തരില്ലേ? നാരങ്ങളോ? അതല്ലടാ, ഒരു കളറോളം തരില്ലേ? സ്ക്വാഷ. അത് തന്നെ കളി. ഇതില് പാകിസ്ഥാൻ ലോക ചാമ്പ്യന്മാരാണ്, ഇന്ത്യ ഒന്നുമല്ല. അതൊക്കെ പണ്ട്. നീ ഈ കളി നോക്കിക്കോ. ക്രിക്കറ്റ് വല്ല ആരിക്കണായിരുന്നു, അടിച്ച പിന്നെ അല്ല. ആരോടൊക്കെ തോറ്റാലും പാകിസ്ഥാനോട് ജയിക്കും കൂട്ടുന്ന ഒരു ഗുമ്മുണ്ടല്ലോ. നീ എന്നായി കിടന്ന് ചാടുന്ന, നമ്മളല്ലേ ചവന്മാരെ അയച്ചേ? പാകിസ്ഥാൻ നാണം കെടുത്തു. ടീ ഓഫ് ചെയ്യടാ. എന്തായാലും തോറ്റില്ല. ആ കളി കൂട്ടറ യുദ്ധം തരട്ടെ, അപ്പൊ കാണിച്ചു കൊടുക്കാം. ക്രിക്കറ്റ് കളിക്കാൻ അതിലാണ്. നിനക്ക് എന്താ അന്നത്ര ചിരി? ചിരിക്കാൻ പാടില്ല. ഇന്ത്യ തോറ്റെന്ന് ചിരിക്കുമല്ലേ? ഇന്ത്യ തോറ്റെന്നോ? എവിടെ, എപ്പ, എങ്ങനെ? ഓ, നീ ഒന്നും അറിഞ്ഞില്ലല്ലേ, വെറുതെ ഒരു ചിരി അങ്ങോട്ട് വന്നല്ലേ. എന്താ നിനക്ക് എന്നെ കാണുമ്പോ ഇത്ര ചൊറിച്ചത്? തോറ്റത് ഇന്ത്യയാണ്. നീയൊന്നും കൂടുതൽ കളിക്കണ്ടാ, ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നിനക്ക് എന്ത് ബ്രദറാ തലണോ? വണ്ടി നോക്കിയടാ. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഹലോ, എവിടാ? ആ ശരി.
നീ ആരാണ് മറ്റവന് വെറുതെ ആളുകൾ തന്നെ നിന്റെ തന്തയുടെ വകയാണ് ഇന്ത്യ അവനും എനിക്കും നിനക്കും ഒക്കെ ഒരേ അവകാശമാണ് ഈ രാജ്യത്തുള്ളത് നീ മേലാലിമാര് വേഷം കെട്ട് കാണിച്ചോണ്ടല്ലോ ആ ഷാജാനെ ഇത് നിനക്ക് കിട്ടിയ അടിയല്ല നമ്മുടെ സമുദായത്തിന് കിട്ടിയ അടിയാണ് നീ സമ്മതിച്ചില്ല എങ്കിലും ഞാനൊരു കാര്യം പറയാം നമ്മുടെ വിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കും നേരെയുള്ള കടന്നുകയറ്റാണ് അത് ശരിയാ ഇത് ദീനിനും ദീനികൾക്കും കിട്ടിയ അടിയാ പാകിസ്ഥാനിപ്പോ പാകിസ്ഥാനിപ്പോ എന്ന് പറഞ്ഞപ്പോ നമ്മൾ കൈയും കെട്ടി നിച്ചിരിച്ച് വിസ തന്താ പോകാന്ന് ഉസ്താദ് തമാശ പറഞ്ഞു ഇതിങ്ങനെ പോയാലേ നമ്മൾ പാകിസ്ഥാനിൽ തന്നെ പോകേണ്ടി വരും തല്ലാ തിരിച്ചാലണം ആ അല്ലാണ്ട് കൊണ്ടോട്ടിരിക്കാൻ ഒക്കില്ല കൊണ്ടോട്ടി നമ്മളെ പിള്ളേരുണ്ട് വിളിച്ചാൽ പറന്നു വരും നല്ല കഥയെ ആ ഉണക്ക ചന്ദ്രനെ തല്ലാനോ കൊണ്ടോട്ടിക്കാർ തല്ലണോന്ന് വെച്ചാൽ തല്ല പക്ഷെ എന്തിനി അത് പിന്നെ വളർന്ന് വളർന്ന് എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയോ മുജീബിനി എങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് അടികൊള്ളാം ഉസ്താദെ എൻ്റെ കാര്യത്തിൻ്റെ പേരിൽ ആവശ്യമില്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ഞാനും ചന്ദ്രൻ നമ്മളെ പ്രശ്നത്തിന്റെ പേരിൽ ആവശ്യമില്ലാതെ രാജ്യത്തിന്റെ മതത്തിന്റെ പേരൊക്കെ ഇതിനെ വലിച്ചെടുക്കുന്നത് അതേക്കാ രാജ്യത്തിന്റെ കാര്യം പറഞ്ഞു തന്നെയാണ് അവനെ നിൽക്കാനെ തല്ലിയത് ഞാൻ കണ്ടാണല്ലോ എടാ അവൻ എന്നെ തല്ലെങ്കിൽ എനിക്ക് തിരിച്ചാലോ അറിയാം അതിന് കൊണ്ടോട്ടിന്നും കൊയിലാണ്ടിന്നും ആരും പറഞ്ഞും നീന്തി ഒന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല കഷ്ടം വരണുണ്ട് ഇവനാണ് ഇത് മൊത്തം വഷളാക്കണേ ഷാജാനെ നീ ഇവനായിട്ട് വേണ്ടാട്ടാ എന്തടാ എടാ നിങ്ങൾ മീറ്റിംഗ് കൂടെ വന്ന് ഞാൻ അറിഞ്ഞു അവൻ ആവശ്യത്തിനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അവൻ മിണ്ടൂല പള്ളിയിലേക്ക് ആർക്കും വരാം ആ വരുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഇമ്മാതിരി വേണ്ടാതിനും ചെയ്തിട്ട് തീർപ്പാക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട ഞാൻ തീർപ്പാക്കാൻ വന്നല്ല അവന് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ടെന്ന് പറയാൻ വന്ന നീ കൊടുത്തു ഞങ്ങക്കറിയണ്ട നീയായി നിന്റെ പാടായി ഞങ്ങക്കറിയാം എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഈ നാട് കുട്ടിച്ചോറാക്കും അല്ലേ വേണ്ടാതീനം പറയല്ലേ നീ ആള് ചാരനാണ് എനിക്കറിയാടാ ഷാജാന ഇവന ആള് പോലീസാണ് ഈ ശൈത്താനോട് കൂട്ടു വേണ്ട മുജീബിക്ക് ഇങ്ങനോട് അനാവശ്യം പറയലെന്ന് പറഞ്ഞ നീ എന്തിയോടോ നാറി നാറിയന്റെ മറ്റവൻ നീ പോയെ അല്ല മുജീബിക്ക വാവയോടെ പറഞ്ഞത് പോവാവേ ചെല്ലോ ചെല്ലു പോടെ നീ ഇവനായിട്ടുള്ള കൂട്ട് അവസാനിപ്പിച്ചോട്ടാ ഇത് നിന്റെ അവസാനത്തിനാ പറഞ്ഞു മനസ്സിലാക്കി ഉസ്താദ് ആ പറഞ്ഞു മനസ്സിലാക്കാനൊന്നുമില്ല കളി മുട്ടത്തവന്റെ കളി ഓൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾ ചുമ്മാ ഇരിക്കുന്നേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു എന്നാലും അങ്ങനെയല്ലല്ലോ ചന്ദ്രന്റെ വായിന്ന് കേൾക്കണം അതല്ലേ എൻ്റെ ഒരു രീതി ചേട്ടാ ഞാനും സുന്ദരനും തുളസിയും കൂടി നമ്മുടെ ആ അലക്കണ കുളമില്ലേ അവിടെ മീൻ പിടിച്ചോണ്ടിരിക്കണായിരുന്നു പെട്ടെന്ന് ഈ വാവ വണ്ടിയിൽ ഒന്ന് ഇറങ്ങിയിട്ട് ഇന്ത്യ നിന്റെ തന്തയുടെ മകളാണ് ചോദിച്ചുകൊണ്ട് പടപെടാതെ മൂന്നാലിന്റെ അടി അടിച്ചേട്ടാ അപ്പൊ നീ ഒന്നും ചെയ്തില്ല അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആരാണ് ഈ സുന്ദരനും തുളസിയും നമ്മുടെ കൂട്ടത്തിലുള്ളവരെ അല്ലെന്നല്ല ഏട്ടാ അവന്മാര് മറ്റേ കക്ഷികളാ അവരുമായിട്ട് ഇവന്റെ നടപ്പ് അടിക്കാൻ കിട്ടും അത് തന്നെ അതുകളാ വീട്ടിൽ അവേ ചന്ദ്രൻ പറഞ്ഞോളാണോ രണ്ടെണ്ണം കൊടുത്തു അടി കൊണ്ട കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ കൊടുത്ത് എന്തിനാന്ന് കൂടി അറിയണ്ടേ വെറുതെ നിന്നൊരാളെ ചിരിച്ചെന്നും പറഞ്ഞടിച്ചാ അത് ശരിയാണോ അതും രാജ്യത്തിന്റെ പേരും പറഞ്ഞ് ഈ ഫോണൊന്നും എടുത്തോട്ടെ എടുത്തോ ഹലോ ഡാ അമ്മയ്ക്ക് തീരെ സുഖമില്ല നീ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ആ എനിക്ക് വരാൻ പറ്റില്ല ഞാനെത്താം ഞാൻ കൊണ്ടുപോവാം ആ ഓക്കെ അല്ലെങ്കിൽ തന്നെ ഈ വാവയ്ക്ക് ഷാജാ എന്ന് പറഞ്ഞൊരു കൊമ്പ് കൂടുതലാണ് അങ്ങനെയൊന്നുമില്ല എന്തോന്ന് കൊമ്പ് അവനെന്താ നല്ല കൂട്ടുകാരനാണ് പക്ഷെ ഈ കാര്യം പറഞ്ഞ് ചന്ദ്രൻ ആരടിച്ചാലോ ശരിയല്ല ആളുകൾ തമ്മിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്ന നാടാണിത് ഇവനെപ്പോലത്തെ ഞരമ്പ് രോഗികൾ അത് ഇല്ലാണ്ടാക്കും വാവേ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട ചന്ദ്രൻ നമ്മുടെ ആളല്ലേ ഞാൻ ആ പള്ളിയുടെ അവിടെ നിന്നാണ് വരുന്നത് അവർ വലിയൊരു മീറ്റിങ്ങിലാണ് അവിടെയും കാണുമല്ലോ ഇതുപോലെ ഒന്നോ രണ്ടോ എണ്ണം ഞാൻ അവിടെ കയറി മാപ്പും പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നത് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല മാപ്പ് പറയുന്നൊക്കെ പറഞ്ഞാൽ വലിയ മോശമല്ലേ വാവേ അതുമാത്രമല്ല അവരുടെ ഇടയിൽ ഒരു തന്നെ ISUമായിട്ട് ബന്ധമുണ്ടെന്ന് കേന്ദ്രത്തിൽ നിന്ന് എനിക്ക് റിപ്പോർട്ടും കിട്ടി നമ്മളൊന്നും സൂക്ഷിക്കും അല്ലെങ്കിൽ നിനക്ക് തന്നിഷ്ടം കുറച്ച് കൂടുതലാണ് അത് ഇതിനകത്ത് നടക്കൂല നടക്കൂലെങ്കിൽ വേണ്ട ഞാൻ പോക്കോളാം ഡോ വാവേ നിക്കടാ നമുക്ക് പരിഹരിക്കാം നിങ്ങൾ പരിഹരിച്ചോ ഇതാണ് പണിയുണ്ട് ശരി